श्री नरेंद्र मोदी जी सदर्शन कूड़ी मत रु मण बहुदूर पिन्को एन डी ए वाले प्रचरण क्यों अल मतलब एल प्रवर्त वाले मोटी मलपुले जन कई इवेद वर्षकाल वी एस वलिए बहुमान आदरव को अदुसर वििकसन मलपुट अगर प्रतिषेध जन तीर्च वी एस आत्मार्थम स्नेह इतवण इक्ष वोट तैयार इत मलपु नियमसभा मंडल केर ऐटों श्रद्धिकपड़ मंडल सखा वि एस अच्युदानंद तटक मारारिकुते पराजय तुशम रुदल वि एस अच्युदानंद सुरक्षित मंडल तेड़े मलपुल आ मलपु बीजेपी वन मेम कुमेंट वाली कंकोद श्री कृष्णकुमार नमोपम मलया चेर स्वागत श्री श्री कृष्णकुमार वलियर मानी सी पी एम तटक कल अदर वलिए मेटा का कई अंज वर्षकाल मलपु मंडल जनकीय विषय इटपल जन वाले अनकूल प्रतिरण मलपुकारे संबंध निरवधि प्रगलभर प्रमुखर आयोजक मंडल तेरे रु मुख्यमंत्री धनक वकुपंत्री विद्युशक्ति वकुपंत्री प्रतिपक्ष नेता तेरे पक्षे अुणम अदरुस विकसन मलपुट अतिषेध जन आ प्रतिषेध जनकीय आवश्यक ऊँ कई अंज वर्ष ऐटे मलपुले और जनकीय अड़ प्रस्थान बीजेपी मार्ग अगर व्यत तेरे का वि एस अच्युदानंदाव तीर्च इक्ष पाय कम नोक एंतु वि एस तरंग केर सृष्टि അദ്ദേഹത്തെ എല്ലാ പാർട്ടിയിലുള്ളവരും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഓടിയെത്തുക ഇദ്ദേഹത്തെ കാണാനെത്തുക ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പോസ്റ്ററുകളിൽ പോലും വിഎസ് ഇല്ല അങ്ങനെ വരുമ്പോഴും ആ കുറവ് അഭാവം താങ്കളിലേക്ക് എൻഡിഎയിലേക്ക് ഒരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ടോ ആ അനുകൂല ഘടകമായിട്ട് മാറാൻ വഴിയില്ലേ തീർച്ചയായിട്ടും മലമ്പുഴയിലെ ജനങ്ങൾ കഴിഞ്ഞ 20 വർഷക്കാലം വിഎസ്നെ വലിയ ബഹുമാനവും ആദരവും കൊടുത്തിരുന്നു കഴിഞ്ഞ 2016ലെ തിരഞ്ഞെടുപ്പിൽ ശ്രീ വിഎസ്നെ കിട്ടിയ സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് അന്ന് വിഎസ്നെ ഈ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു പക്ഷെ അതിനുശേഷം സിപിഎം വിഎസ്നോട് ചെയ്ത വിഎസ്നെയോട് ചെയ്ത അപമാനങ്ങൾ വിഎസ്നെ കൊടുക്ക വിഎസ്നെ വേണ്ടത്ര പരിഗണന കൊടുക്കാത്തത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും പാർട്ടി അനുഭാവികളുടെ ഇടയിലും വലിയ പ്രതിഷേധമുണ്ട് തീർച്ചയായിട്ടും വിഎസ്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറാവില്ല വി എസ് കുറച്ചുകാലം ആയിട്ട് നിശബ്ദനും കൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമാണ് അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല എല്ലാ മനുഷ്യർക്കും അങ്ങനെയൊക്കെ എത്തും പക്ഷേ ആ അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലേക്ക് വികസനം എത്താനും വളരെയധികം ഒരു അമാന്തം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ വി എസ് 2001 മുതൽ ഇവിടെ ജനപ്രതിനിധി ആയിരുന്ന ആളാണ് വി എസ് ജനപ്രതിനിധി ആയിരിക്കുന്ന എംഎൽഎ ആയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തെല്ലാം വി എസിന്റെ പ്രതിനിധിയായിട്ട് പ്രവർത്തിച്ച ആളാണ് ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അപ്പോൾ വി എസിനേക്കാളും കൂടുതൽ ഈ നിയോജക മണ്ഡലത്തിലെ അറിയുന്ന ആളായിരുന്നു പക്ഷേ പാലക്കാട്ട് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ആളായിട്ട് പോലും മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ വി എസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടില്ല അത് ജനങ്ങൾക്കറിയാം ഈ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പോൾ ഒരു മൊത്തത്തിൽ ഈ പാലക്കാട് പ്രദേശമൊക്കെ തന്നെ ഒരു 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 തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും ശ്രീ നരേന്ദ്ര മോദിജിയ സന്ദർശനത്തോടു കൂടിയിട്ട് മറ്റു രണ്ട് മുന്നണികളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് എൻഡിഎ വളരെ പ്രചരണ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ മലയാളി വാർത്ത ഈ കേരളത്തിൽ നിന്ന് അങ്ങേ തെക്കേറ്റത്തു നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കഴക്കൂട്ടം നിയമം പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ശക്തമായ ത്രികോണ മത്സരവും അതിനോടൊപ്പം തന്നെ എൻഡി ആധിപത്യം പിടിച്ചെടുക്കാൻ കഴിയുന്നതുമായ ഒരു മണ്ഡലമാണ് മലമ്പുഴ അത് 2016ൽ തന്നെ ശ്രീ കൃഷ്ണകുമാർ അതിന്റെ തെളിയിച്ചു എന്നുള്ളതാണ് അതും എവിടെ ഈ തീക്കട്ടയിൽ കയറി എറുംപരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അതായത് വി എസിന്റെ തട്ടകത്തിൽ തന്നെ കയറി ശ്രീ കൃഷ്ണകുമാർ കളിച്ചു എന്നുള്ളതാണ് അത് ആധിപത്യം ഉറപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം 2021ൽ നമുക്ക് നിയമസഭയിൽ കാണാം
എല്ലാവിധ വിജയാശംസകളും നന്ദി നമസ്കാരം.